അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആഷിഖ്. അപ്പോൾ നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നൊന്നുമില്ല, പുതിയൊരു ടിപ്പാണ്. ഓക്കെ, രണ്ട് ടിപ്പുണ്ട്. അപ്പോൾ പലർക്കും അറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ പിക്സൽ ലാബിലെ പിക്സാർട്ടിനും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പരിചയപ്പെടുത്താൻ ആദ്യം നമുക്ക് പിക്സൽ ലാബ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഒരു പിക്ക് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഒരു കാണിച്ചു തരാം. അപ്പോൾ അത് എങ്ങോട്ട് നോക്കാം, ഇതാ ഇതുപോലെ സ്ട്രോക്ക്, ഷാഡോ, ഇന്നർ ഷാഡോ, എംബോസ്. ഓക്കെ, ഈ ഇന്നർ ഷാഡോ ഷാഡോ സ്ട്രോക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇന്നർ ഷാഡോ എംബോസ് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ടെക്സ്റ്റിലും, ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത ടെക്സ്റ്റിൽ കുറേ കളർ മിക്സ് ചെയ്തിട്ട് ഒരു എഫക്റ്റ് വരുന്നൊരു കാര്യമോടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാ. പിന്നെ ഇന്നർ ഷാഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പി സി ഡിസൈനർ ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത പി എൻ ജി, ഇപ്പോൾ ഒരു മമ്മൂട്ടിയുടെ പടം കട്ട് ചെയ്ത് നമ്മൾ എടുത്തു. ഓക്കെ, എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടും പി എൻ ജി ആയിട്ട് ഒരു മാച്ചാവാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ പി എൻ ജിയുടെ സൈഡിലും സൈഡിൽ കൂടെ മൊത്തം നമ്മളൊരു കളർ കയറ്റും. നമ്മളിപ്പോൾ ഇപ്പോൾ ബാക്കിലിപ്പോൾ ഓറഞ്ച് കളറാണെങ്കിൽ ഓറഞ്ച് കളർ നമ്മുടെ ദേഹത്തേക്ക്, അപ്പോൾ ആ പി എൻ ജിയിലേക്ക് അടിച്ച് നിൽക്കുന്ന പോലൊരു കളർ നമ്മൾ എഫക്റ്റ് കയറ്റാറുണ്ട്. ഓക്കെ, അതിനുവേണ്ടിയാണ് ഇന്നർ ഷാഡ് ഉപയോഗിക്കുന്നത്. പലർക്കും അറിയാൻ പാടില്ല, പലരും പി സിയിൽ ഇട്ടിട്ട് ഇപ്പോൾ പി സി വർക്കേഴ്സിനോട് ചോദിച്ച് ആ കളർ കയറ്റിയിട്ട് ഡിസൈൻ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ, എല്ലാവരും കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ പി എൻ ജി ഫസ്റ്റ് ഇന്നർ ഷാഡോടെ കോമ്പിനേഷൻ പറയാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഒരു പി എൻ ജി ആഡ് ചെയ്യാം. ഓക്കെ, ഈ ഫോട്ടോയും ബാക്ക്ഗ്രൗണ്ടും നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടായിട്ട് യോജിക്കണമെങ്കിൽ നമ്മൾ കളർ കയറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടൂള് ഇന്നർ ഷാഡോ, അതിന് വേണ്ടിയാണ്. ഓക്കെ, ഇന്നർ ഷാഡോ എനേബിൾ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇതാ വേറൊരു റേഡിയസ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഈ കളർ നമ്മൾ ആഡ് ചെയ്യണം. അതിൽ നമ്മൾ ഇത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതാ ഈ കളർ നമ്മൾ ആഡ് ചെയ്യാം. ഉണ്ടതാ, ഇത് നമ്മൾ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, അപ്പോൾ അതേക്കിട്ട് നോക്കാം. ഓക്കെ, ഇതടിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അല്ല നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് ലോക്കാക്കിയിട്ടതിന് ശേഷം ഇതാ ഇതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മളത് ഇന്നർ ഷാഡോ ഒന്നും ക്ലിക്ക് ചെയ്യാണ്ട് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതാ സൈഡിൽ കൂടെ ബ്ലാക്ക് ഷാഡോ വന്നിട്ടുണ്ട്. അത് മാറ്റി നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുക. അപ്പോൾ ഇതാ സൈഡിൽ കൂടെ യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് മനസ്സിലാവും കൂട്ടിനനുസരിച്ച്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാ കണ്ടോ? നിങ്ങളുടെ ഹെഡിൻ്റെ അവിടെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് കളർ ഇങ്ങടെ കയറി വന്നിരിക്കുന്നു. ഓക്കെ, ഇതാ. ഓക്കെ, എന്നിട്ട് നമ്മളത് സൂം ഔട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാ സൈഡിൽ കൂടെ കളറ് സ്പ്ലാഷ് എഫക്റ്റ് പോലെ നമ്മുടെ പി എൻ ജിയിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ ഓറഞ്ച് കളർ ഇപ്പോൾ സൈഡിൽ നിന്ന് നമുക്ക് സൂര്യൻ അടിക്കുവാണെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് സൂര്യൻ അടിക്കുവാണെങ്കിൽ നമുക്ക് ഇതാ ഇത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? ഇതാ ഓക്കെ, പിന്നെ അടിയിൽ നിന്നാണ് മുകളിൽ നിന്നാണ് ഒന്നും വിഷയമല്ല. നമുക്കിതാ ഇത് കുറച്ച് കൊടുത്തിട്ട് സ്മൂത്ത് ആകാൻ കുറച്ചും കൂടെയൊക്കെ എന്തുകൊണ്ടും ചെയ്യാം. ഓക്കെ, എന്നിട്ടത് കറക്റ്റാക്കി വെച്ചാൽ ശരി.
ഇനി ആരുടെ സഹായമൊന്നും തേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റിലേക്ക് എങ്ങനെ കളർ എഫക്റ്റ് കയറ്റാം എന്നൊരിതാണ്. അപ്പോൾ നമുക്ക് 3D ആയിട്ടൊക്കെ തോന്നിക്കും, അപ്പോൾ അതിന് 3D ആണെന്ന് തോന്നിക്കും. ഓക്കെ, അപ്പോൾ 3D അല്ല, അത് 3D ആയിട്ട് നമുക്ക് തോന്നിക്കും, നമുക്ക് നോക്കുമ്പോൾ നമ്മൾ 3D ആണെന്ന് തോന്നിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ഫോണിൻ്റെ ആഡ് ചെയ്യണം. ടെക്സ്റ്റ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം നമുക്ക്, അത് വലുതാക്കി കൊടുക്കാം. ഓക്കെ, അത് വലുതാക്കിയിട്ട് ഇതാ ഇതുപോലെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ടെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഫോണ്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്മുടെ ഇംബോസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സൈഡിൽ ഒരു ബ്ലാക്ക് ഷാഡോ കീറി നിൽക്കണം ഉണ്ടോ. ഓക്കെ, സൂം ചെയ്തിട്ട് കാണിച്ച് തരാം. ഓക്കെ, ഇങ്ങനെ വരും, 3D ആയിട്ട് തോന്നിക്കും. ഓക്കെ, ഇൻറ്റൻസിറ്റി കുറച്ച് വേണമെങ്കിൽ കുറച്ചൊക്കെയും കൂട്ടുകയും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. കളർ ചേഞ്ച് ചെയ്യാനാണ് ഇത് നോക്കണ്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അതാ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, 3D ആയിട്ട് തോന്നിക്കും. ഓക്കെ, ഇനി ബി ലെവലും എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആ എഡ്ജ് നമ്മുടെ ഈ എഡ്ജ് ഉള്ളിലേക്ക് കയറി ഒരു 3D ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയാണ് കണ്ടത്. ഇതാ ഒരു ബോൾഡ് ആയിട്ട് നമ്മുടെ ഫ്രണ്ടോട്ട് തള്ളി നിൽക്കുമ്പോൾ നമുക്ക് തോന്നിക്കും, അതാണ് അത്. ഓക്കെ, ഇനി ഇതെന്താ ഈ ലൈറ്റ് ആംഗിൾ എന്ന് എന്താണെന്ന് വെച്ചാൽ, ഇതാ നമ്മളിത് ഇങ്ങനെ നമുക്ക് ഏ സൈഡിലേക്കാണ് മറ്റേ 3D ആയിട്ട് തോന്നിക്കാൻ വേണ്ടി ഏ സൈഡിലേക്കാണ് വെക്കേണ്ടത് എന്നാണത്. ഇത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതങ്ങനെ വെക്കാം. ഓക്കെ, നമ്മൾ അത് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമ്മൾ അതിൽ തന്നെ ഇന്നർ ഷാഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ബ്ലർ റേഡിയസ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ബ്ലാക്ക് കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അത് കളർ ഓറഞ്ച് കൊടുക്കുക. ഇതാ ഇതുപോലെ വരും. ഓക്കെ, ഇതാ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. മനസ്സിലായില്ലേ, ബ്ലെൻഡ് ചെയ്താലും നമുക്ക് തോന്നിക്കും. ഓക്കെ, നമുക്ക് 0 ആക്കി കൊടുക്കാം. 0 0. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി അത് ബാക്ക്ഗ്രൗണ്ട് റെഡ് ആണെങ്കിൽ റെഡ് കൊടുക്കുക, യെല്ലോ ഇതാ ഇതുപോലെയൊക്കെ, ഇത്തരം കാര്യമുള്ളൂ. ഇതാണ് ഈ എംബോസ് ഇന്നർ ഷാഡോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എംബോസ് 3D ഇന്നർ ഷാഡോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും.